വട്ടോളി ദേവിക്ഷേത്രത്തിലെ ഈ വർഷത്തെ പാട്ടോത്സവം മാർച്ച് 19, 20 തീയതികളിൽ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാറിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ വട്ടോളി ദേവിക്ഷേത്രത്തിലെ ഈ വർഷത്തെ പാട്ടോത്സവം ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് നടക്കുക. ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യ ദിവസം പുലർച്ചെ 4:30-ന് നിർമാല്യ ദർശനത്തോടെയാണ് ഉത്സവത്തിന് തുടക്കമാവുക. തുടർന്ന് പറയെടുപ്പ്, സർവൈശ്വര്യ പൂജ, ലളിത സഹസ്രനാമാർച്ചന തുടങ്ങിയവ നടക്കും. സർവൈശ്വര്യ പൂജയ്ക്ക് കെ.പി. അനിൽകുമാറും അരുണാനിൽകുമാറും ഭദ്രദീപം കൊളുത്തു. സാംസ്കാരിക സമ്മേളനം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. മുക്ക നഗരസഭാ ചെയർമാൻ PT ബാബു മുഖ്യാതിഥിയാവും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് മ്യൂസിക് ഫ്യൂഷൻ, അക്ഷരശ്ലോക സദസ്സ്, ശ്രീഭൂതബലി, വിവിധ ദേശക്കാരുടെ വരവാഘോഷം, സദനം അശ്വിൻ മുരളി തിരുവള്ളൂർ അവതരിപ്പിക്കുന്ന തായമ്പക, വിവിധ കലാപരിപാടികൾ, പോലൂർ കൃഷ്ണദാസ് മാരാർ ആൻ പാർട്ടി അവതരിപ്പിക്കുന്ന മേളം തുടങ്ങിയ വിവിധ പരിപാടികളും നടക്കും. രണ്ടാം ദിവസം പറയെടുപ്പ്, വാദ്യ സമന്വയം, സോപാന സംഗീതം, സ്പെഷ്യൽ ഇരട്ട തായമ്പക കല്ലൂർ ഉണ്ണികൃഷ്ണൻ പാലക്കാടും രാജേഷ് ചെർപ്പുളശ്ശേരിയും അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ ഇരട്ട തായമ്പകയും അവതരിപ്പിക്കും. തിരുവനന്തപുരം കലാക്ഷേത്രയുടെ പരശുരാമൻ എന്ന നാടകവും കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാർ പാർട്ടിയുടെ മേളവും ഉണ്ടാവും. കരിമരുന്ന് കലാപ്രകടനത്തോടെയാണ് ഉത്സവത്തിന് സമാപനമാവുക. ശ്രീ വട്ടോളി ദേവിക്ഷേത്രത്തിലെ ഈ വർഷത്തെ പാട്ടോത്സവം 19, 20 ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് പൂർവാധികം ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം തികച്ചും പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാക്കി ഈ ഉത്സവം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഭാഗമായി ഞായറാഴ്ച രാവിലെ തന്നെ നിർമാല്യ ദർശനത്തോടെ ഉത്സവം ആരംഭിക്കും. പിന്നെ ക്ഷേത്ര സന്നിധിയിൽ നമ്മൾ പറയെടുപ്പ് ഗജവീരൻ്റെ സാന്നിധ്യം നടത്തുന്നു. അത് കഴിഞ്ഞാൽ സർവൈശ്വര പൂജ, ലളിത സഹസ്രനാമാർച്ചന നടത്തുന്നു. അത് കെ.പി. അനിൽകുമാർ, അരുണിമ അനിൽകുമാറാണ് അത് ഭദ്രദീപം കൊളുത്തി അത് ധന്യമാക്കുന്നത്. അതിനുശേഷം സാംസ്കാരിക സമ്മേളനം ഉണ്ടാവും. ഒന്നാം ദിവസം സാംസ്കാരിക സമ്മേളനത്തിൽ ബഹുമാനനായ MLA ശ്രീ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നു. മുക്ക മുനിസിപ്പൽ ചെയർമാൻ ശ്രീ PT ബാബു മുഖ്യ അതിഥിയാകുന്നു. അത് അക്ഷരശ്ലോക സദസ്സുണ്ട്, മ്യൂസിക് ഫ്യൂഷനുണ്ട്. പിന്നെ സ്റ്റേജിൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം അക്ഷരശ്ലോക സദസ്സാണ്. വൈകുന്നേരം തെക്ക് ദേശത്തിൻ്റെയും വടക്ക് ദേശത്തിൻ്റെയും വർണ്ണശബളമായിരിക്കുന്ന ഘോഷയാത്ര, അത് കാഴ്ചവരവോടുകൂടിയാണ് ക്ഷേത്രത്തിൽ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി എത്തുന്നത്. ഉത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷങ്ങളിലും നടത്തിവരാറുള്ളതുപോലെ ജീവകാരുണ്യ പ്രവർത്തനവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ ഇതിൻ്റെ പല സന്ദർഭങ്ങളിലും കഷ്ടത അനുഭവിക്കുന്ന ചില അസുഖങ്ങൾ മൂലം കാല് മുറിക്കുകയും മറ്റുമൊക്കെ ചെയ്ത ആളുകളെ ജീവകാരുണ്യ പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ അവർക്ക് സഹായം എത്തിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ മോഹൻദാസ്, രാജനെരഞ്ഞിക്കൽ, സുനിൽ പൊയ്യേരി, മനോജ് കാതോട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.